അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ കൂട്ടുകാരെ, വീടില്ലാത്തവർക്ക് പെട്ടെന്ന് വീടാകുവാനും സ്ഥലം, ഇതുവരെയും ഒരു വീടിന് പോയിട്ടൊരു സ്ഥലം പോലും കിട്ടാത്തവരുണ്ടായിരിക്കാം, അവർക്ക് സ്ഥലം കിട്ടാൻ വേണ്ടിയും അതിൽ പെട്ടെന്നൊരു വീടുണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിക്കറുണ്ട്, അത് പഠിപ്പിച്ചുതരാം. അതിനു മുമ്പ് നമ്മളെല്ലാവരും വീട്, സ്വന്തമായിട്ട് വീട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ടൊരു വീട് തന്നെയാണ്. അതിൽ നമുക്കിപ്പോൾ കാണുമ്പോൾ, നമ്മുടെ ഇപ്പോഴുള്ള കാഴ്ചയിൽ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീട് വയ്ക്കാനുള്ള അവസ്ഥ നമ്മളിലില്ല, അതിനുള്ള സാമ്പത്തികം നമ്മൾക്കില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, അള്ളാഹുവിനെ ഇപ്പം നമുക്കിപ്പോൾ എങ്ങനെ ആവാനാന്നിട്ട് ഒരു ചെറിയ നിസ്സാരമായിട്ട് നമ്മൾ തള്ളുമല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് നമ്മൾ കരുതി നോക്കൂ. അള്ളാഹു ഏറ്റവും വലിയവനാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം ഉള്ളവനായി തീർക്കാൻ അള്ളാഹുവിന് എന്ത് ചെയ്യും, സാധിക്കും പെട്ടെന്ന്. അപ്പം നമ്മൾ വിചാരിക്കും, ഇനി എത്ര വർഷങ്ങൾ കഴിയണം നമുക്ക് അങ്ങനെയാണ്, അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അപ്പം നമ്മൾ അള്ളാഹുവിനെ ചെറുതാക്കുകയാണ്. നമ്മൾ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ഞാൻ ഈ പറയുന്ന ദിക്റൊന്ന് ചൊല്ലി നോക്കുക. ദാഇമായിട്ട് 5 വക്കത്തെ നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അത്രയും നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുക. നിങ്ങളിപ്പോൾ വിചാരിക്കും, ചിലർ എൻ്റെ ഭർത്താവിന് ജോലിയില്ലല്ലോ, എൻ്റെ മക്കൾ വലുതായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമുക്കൊരു വീടുണ്ടാവുക. അവിടെയാണ് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിനെ ഏറ്റവും ഉയരങ്ങളിൽ വെച്ച് കാണുക. ഏറ്റവും ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ, ഒന്നും ഇല്ലായ്മയിൽ നിന്നും എല്ലാം ഉള്ളവനാക്കി തീർക്കാൻ റബ്ബിന് കഴിയും. ഒറ്റ വിചാരം, ഒറ്റ കരുത്തുറ്റ നീയത്തോടു കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ദിക്ര ചെല്ലുക. ഇൻഷാല്ലാ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് വീടും സ്ഥലവും ഒക്കെ ആക്കി തരട്ടെ. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കട്ടെ, വീടില്ലാത്തവർക്ക് വീടാക്കി തിരുമാറാകട്ടെ. ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, യാ മാലിക്കുൽ മുൽക്ക്, യാ മാലിക്കൽ മുൽക്ക്, ഇത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, ഇതാണ് നമ്മൾ ചെല്ലേണ്ടത്. യാ മാലിക്കൽ മുൽക്ക്, ഇത് നിങ്ങൾക്ക് വളരെ ചെറിയൊരു ഇസ്മാണ്. ഈ ഇസ്മ 5 വക്കത്തിന് നിസ്കാരത്തിന് ശേഷവും നമുക്ക് ചെല്ലാം. 100 വീതം, 99 വീതമൊക്കെ ഒറ്റയിട്ട കണക്ക് പ്രകാരം ചെല്ലുക. 99, 89, 79 ഇങ്ങനെയുള്ള കണക്കുകൾ വെച്ചിട്ട് നമുക്ക് ചെല്ലാം. ഇൻഷാല്ലാ വീടില്ലാത്തവർക്കൊക്കെ അള്ളാഹു വീടെന്ന സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ 5 വക്കത്ത് നിസ്കാരത്തിന് ശേഷം യാ മാലിക്കൽ മുൽക്ക് മുൽക്കി എന്ന് നിങ്ങൾ ചെല്ലുക. ഇത്രയും നിസ്സാരം, വളരെ സ്പീഡിൽ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലി കഴിക്കാൻ പറ്റും. ഒരു സമയനഷ്ടമോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ നമുക്ക് വലിയ ഭാഗ്യമാണ് അള്ളാഹു തരുന്നത്, നമുക്കൊരു വീട്. അപ്പോൾ ഇത് ചെല്ലുമ്പോൾ മനസ്സിൽ കരുതുക, റബ്ബെ നമുക്ക് നല്ലൊരു വീടും സ്ഥലവും റബ്ബനെ ആക്കിക്കൊണ്ട് റബ്ബെ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമല്ലോ, റബ്ബെ നിനക്ക് എല്ലാം സാധിക്കുമല്ലോ അള്ളാ, നീ എളുപ്പമാക്കി തരണേ അള്ളാ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ദുആ ചെയ്യാം. ഇൻഷാല്ലാ അള്ളാഹു എത്രയും പെട്ടെന്ന് എല്ലാവർക്കും സ്ഥലവും വീടുമൊക്കെ നൽകുമാറാകട്ടെ, ഹലാലായ രൂപത്തിൽ നൽകുമാറാകട്ടെ. ഹലാലായത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ, ഹറാമിലൂടെ ഉണ്ടാക്കിയതൊന്നും നിലനിൽക്കില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന് വന്ന് പരീക്ഷണം നേരിട്ട് പോകും. അപ്പോൾ ഹലാലായ രൂപത്തിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും വീട് നൽകുമാറാകട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 വക്ത് നിസ്കാരത്തിന് ശേഷവും ഞാൻ ഈ പറയുന്ന യാ മാലിക്കൽ മുൽക്ക് എന്ന് ചൊല്ലുക. പിന്നെ ഇതിന് പുറമെ യാ ഖാദിർ, മുറാദ് ഹാസിൽ എന്ന് കൂടി നിങ്ങൾ എക്സ്ട്രാ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ലാ അതിന് നല്ല ഫലമുണ്ടായിരിക്കും. ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല, യാ ഖാദിർ യാ മുറാദ് ഹാസിൽ, ഇതും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെല്ലാം. സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയും ചെല്ലാം. ഇനിയിപ്പോൾ ഇത് ചെല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇൻഷാല്ലാ എല്ലാവർക്കും നല്ലൊരു വീടാക്കി തരുമാറാകട്ടെ അള്ളാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.